ഹായ് ഫ്രണ്ട്സ്, പച്ച പറങ്ങാണ്ടി ഇല്ലെങ്കിലും നമുക്ക് അടിപൊളി ടേസ്റ്റിൽ പറങ്ങാണ്ടി തീയൽ കൊഞ്ചും ഒക്കെ ഇട്ട് വെക്കാം. നല്ല ടേസ്റ്റായിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി മുളകാണ് ആദ്യം എടുക്കുന്നത്. അത് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം വറക്കാനുള്ള സൗകര്യത്തിന്. 10 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. സാധാരണ മുളകും 10 എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തേങ്ങ തിരുമ്മുന്നത് ഒരേ അളവായിരിക്കണം, ഒരേ വലിപ്പമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മൂത്ത് കിട്ടത്തില്ല. അത് കാരണം അത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, എല്ലാം ഒരു കറക്റ്റായിട്ട് നമുക്ക് മൂത്ത് കിട്ടും. കുറച്ചൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. അപ്പോൾ ആ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആ കൂട്ടിന് തന്നെ നല്ല ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം എപ്പോഴും തീയലിന് വറക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ തീയലിൻ്റെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ. അതുപോലെ ഈ തേങ്ങ നല്ല എണ്ണമയമുള്ള തേങ്ങ ആണെങ്കിൽ ഇത് നന്നായിട്ട് തീയലിന് അരച്ച് കിട്ടത്തുള്ളൂ, അരഞ്ഞ് കിട്ടത്തുള്ളൂ. അതുപോലെ വെള്ളം ഒഴിച്ചാൽ അരയ്ക്കുന്നത്, എന്നാൽ തന്നെ തന്നെ ഈ നല്ല തേങ്ങയാണെങ്കിൽ ഈ ഒരു രീതിയിലിരിക്കും. തീയലിൻ്റെ കൂട്ടിനെ ആശ്രയിച്ചിരിക്കും തീയലിൻ്റെ ടേസ്റ്റ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 300 ഗ്രാം കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. 4 പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ ഈ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി, പക്ഷേ സവാളയ്ക്കല്ല, കൊച്ചുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. അത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പറങ്ങാണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കാഷ്യൂനട്ട് 200 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് 10 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കറയുടെ ടേസ്റ്റ് ഉണ്ട്. അത് പോകാൻ വേണ്ടിയാണ് അത് 10 മിനിറ്റ് തിളപ്പിക്കുന്നത്. ഇനി അത് ആവശ്യത്തിന് എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൽ വെച്ച് തുടങ്ങാം. ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇനി നമുക്ക് ആ ഉള്ളി, നമ്മൾ നേരത്തെ പറങ്ങാണ്ടിയും ഉള്ളിയും പച്ചമുളകും വഴറ്റി വെച്ചിരുന്നു, അതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു തീയല. നമുക്ക് പച്ചപ്പറങ്ങാണ്ടി ഇല്ലെങ്കിലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് കുറച്ച് തിളച്ച് ഒന്ന് ഒരുവിധം ഒക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ദേ കണ്ടോ, വേണ്ട, അതങ്ങോട്ട് വീഴുന്നേ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വെള്ളം പോലും ചേർക്കാതെ ഈ രീതിയിൽ കിട്ടണം, എന്നാലേ തീയലിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമ്മളതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകി, അല്ലാതെ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള കാഷ്യൂനട്ട്സിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് കാഷ്യൂനട്ട് റെസിപ്പീസ് എന്നും പറഞ്ഞ് ചാനലിലുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഈ തീയലും നേരത്തെ വേറെ രീതിയിൽ വെക്കുന്നതും ഉണ്ട്, അതും ഞാൻ ലിങ്ക് ഇട്ടേക്കാം. കാണാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. അതൊക്കെ പച്ചപ്പറങ്ങാണ്ടിയാണ്. ഇനി നമ്മൾ ഇതിന് പുളി ചേർക്കണം. കുറച്ച് 1/2 കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ ഒരു പീസ് പുളി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ തീയൽ ഒരുവിധമൊക്കെ കുറുകിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചേക്കുന്ന 250 ഗ്രാം കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഈ കൊഞ്ചും പറങ്ങാണ്ടിയും മുരിങ്ങയ്ക്കായും എല്ലാം കൂടെ ചേർത്ത തീയലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ ഈ കറിക്ക് ഇതുവരെ ഉപ്പ് ചേർത്തില്ല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ തീയലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള കറി, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും.
എന്താ തീയൽ അത് ഒരുവിധമായി വരുന്ന ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ പുളി ഒന്ന് പിഴിഞ്ഞ് ചേർക്കണം. പുളി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കൈകൊണ്ട് അരിച്ച് വേണം ഒഴിക്കാൻ. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വരണം. അങ്ങനെ തീയൽ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ഒരു പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഈ തീയലിനൊരു മണം വരുന്നത്. ഇത് ചോറിനും ചപ്പാത്തിക്കും കപ്പയ്ക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി പറങ്ങണ്ടി കൊഞ്ച് തീയൽ റെഡിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.